ഫോണിങ് ആ ഡോക്ടറെ, ഞാൻ അവനോട് സംസാരിക്കാം. ഞാനെന്നാ അച്ഛമ്മയ്ക്ക് കൊടുക്കാം. ആ ശരി. കണ്ണ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലടാ, എന്നെ ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്നോ? അതെ, കാവ്യമുള്ള എന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ ഇതിനേക്കാൾ വേഗം എനിക്ക് സുഖമാവും. അച്ഛമ്മ വാശി പിടിക്കരുത്. അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല, ഡോക്ടർമാരാ. ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പൊയ്ക്കൊള്ളാൻ ഐസക് ഡോക്ടർ സമ്മതിച്ചു. ദേ, ഇനി നീയായിട്ട് എതിര് പറയാതിരുന്നാ മതി. എന്ത് വ്യവസ്ഥകൾ? ഞാൻ ഡോക്ടർക്ക് കൊടുക്കാം, അദ്ദേഹം പറയും. ശരി. വേറൊന്നുമല്ല മിസ്റ്റർ ജീവ, കുറെ നാളത്തേക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. ഹോസ്പിറ്റൽ റൂമാണെന്ന് കരുതി തന്നെ വീട്ടിലും ജീവിക്കണം. പിന്നെ ഡയറ്റ് ചാർട്ട് അനുസരിച്ചുള്ള ഫുഡും മെഡിസിൻസും ഒക്കെ നൽകണം. വീട്ടിൽ ആരെങ്കിലും ഒരാൾ അച്ഛമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഒരു നഴ്സിനെ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്യാം ഡോക്ടർ. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ നിങ്ങളുടെ മിസ്സസ് ഉണ്ടല്ലോ, ഷീ ക്യാൻ ഹാൻഡിൽ എവറിത്തിങ്. എന്തായാലും വൈഫിനെയും കൂട്ടി ഇങ്ങോട്ട് വരും. ഇൻസുലിൻ എടുക്കാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ നെബുലൈസേഷൻ കൊടുക്കാനും ഒക്കെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ, ഞങ്ങൾ വരാം. ഓക്കെ, ബൈ ദെൻ. ഞാൻ അച്ഛമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പോവാ, നീ സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങാം. ശരിടാ. ഇവിടുന്ന് പോയിട്ട് ഒരു യുഗം കഴിഞ്ഞ പോലെയാ എനിക്ക് തോന്നുന്നത്. ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് തിരിച്ചു വരാൻ ഭാഗ്യമുണ്ടായെന്നേ കരുതുന്നുള്ളൂ. ഇങ്ങോട്ട് വരാതെ എവിടെ പോവാനാ? അത്രയ്ക്ക് സ്ട്രോങ് പ്രാർത്ഥനയാ ഞാൻ നടത്തിയത്. നിന്റെ സ്നേഹവും പ്രാർത്ഥനയുമാ എന്നെ തിരിച്ചുകൊണ്ടുവന്നെന്ന് എനിക്കറിയാം മോളെ. ഞാനില്ലാത്ത തക്കം നോക്കി വീണ്ടും ഇവിടെ കയറി കുടിവെച്ചു അല്ലേ? പോലീസ് പിടിച്ചോണ്ട് പോയ നീ എന്ത് ധൈര്യത്തിൽ എങ്ങോട്ട് കയറി വന്നത്? എന്നെ അങ്ങ് തെക്കോട്ടെടുക്കുമെന്ന് വിചാരിച്ചു അല്ലേ? അച്ഛമ്മ ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. ഇവളുടെ ഒന്നും തനിനിറം ഒരു കാലത്തും കണ്ണന് മനസ്സിലാവില്ല. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ മോളെ, ഇവളെ നിനക്ക് വിലക്കാൻ പാടില്ലായിരുന്നോ? ഒരവസരം കൂടി ഇവർക്ക് കൊടുക്കാവുന്ന കണ്ണേട്ടനോട് പറഞ്ഞത് ഞാനാ അച്ഛമ്മ. ഇനിയുള്ള കാലം നമ്മുടെ ദയാദാക്ഷിണ്യത്തിൽ ഇവിടെ കഴിയാനാ ഇളയമ്മയുടെ വിധി. അച്ഛമ്മ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളും അല്ലേ ഇളയമ്മ? അതെ അതെ, അമ്മയ്ക്ക് കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായയോ കാപ്പിയോ? തൽക്കാലം എനിക്കൊന്നും വേണ്ട. നിന്റെ ജോലി എന്താണെന്ന് ഞാൻ അകത്ത് കയറി ഒന്ന് ഇരുന്നിട്ട് പറയാം. അമ്മയ്ക്കുള്ള ഡ്യൂട്ടി നമുക്ക് കൊടുക്കാം അച്ഛമ്മ. അച്ഛമ്മ അകത്തേക്ക് വാ. എന്റെ കയ്യെന്ന് വിടറി. കണ്ണം പറഞ്ഞ മനോരോഗ വിദഗ്ധനെ നീ പോയി കണ്ടോ? ഇല്ല. എന്താ കണ്ണ, ഇവളെ കൊണ്ടുവന്ന നിനക്ക് നേരം കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു അച്ഛമ്മേ, ഇവള് വരണ്ടേ. ഇനി എന്റെ കാവ്യമോളെടുത്ത അഭ്യാസം കൊണ്ട് ഇറങ്ങിയാൽ പിടിച്ചുകെട്ടി ചങ്ങലക്കിടും, ഓർത്തോ.
കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. തൽക്കാലം ഒന്നും വേണ്ട. ആ പിന്നെ ഇന്ന് മുതൽ നീയും കാവ്യമോളും എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇന്ദ്രയും ശിവാനിയും അടുക്കള കയറട്ടെ. അയ്യോ അച്ഛമ്മേ, ഇവരെ അടുക്കള വിശ്വസിച്ചേൽപ്പിക്കുന്നത് എങ്ങനെയാ? എനിക്ക് പേടിയാ. നീ പേടിക്കണ്ട മോളെ, ഉണ്ടാക്കുന്ന ഒക്കെ ഇവരെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ നമ്മൾ ആഹാരം കഴിക്കും. അത് പോരെ. എങ്കിലും ഒക്കെ എന്താ ഇന്നരെ? നിനക്കും നിന്റെ മോക്കും അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഏയ് ഒന്നുമില്ല അമ്മേ, ഒക്കെ അമ്മയുടെ ഇഷ്ടം പോലെ. വാഗണ്ണ, എനിക്കൊന്ന് കിടക്കണം. ഈ അപമാനം സഹിച്ച് ഇവിടെ കഴിയാൻ എനിക്ക് വയ്യ. നമുക്ക് വില്ലയിലേക്ക് മാറിയാലോ? അവിടെ പോയിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? അതോടെ അമ്മ പറ. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ നിന്ന് തന്നെ നേടിയെടുക്കണം. ഈശ്വരമഠത്തിൽ നിന്ന് തന്നെ. ക്ഷേത്രങ്ങളിൽ ഞാൻ നേർന്ന വഴിപാടുകൾ ഒന്നും രണ്ടും അല്ല മോളെ. അസുഖം പൂർണ്ണമായി മാറിയിട്ട് ഒക്കെ നടത്താമെന്ന് വെച്ചാൽ താമസമാവും. അതുകൊണ്ട് നാളെ മുതൽ ഓരോന്നായി നീ തന്നെ ചെയ്തു തുടങ്ങണം. അതിനെന്താ? അച്ഛമ്മ പറഞ്ഞാൽ മതി, എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ തന്നെ പൊയ്ക്കോളാം. അച്ഛമ്മയുടെ അസുഖം വേഗം ഭേദമാവാൻ വേണ്ടി ഞാനും കുറേ വഴിപാടുകൾ നേർന്നിരുന്നു. അതും ഈ കൂട്ടത്തിൽ നടത്തിയേക്കാം. എന്റെ അസുഖം മാറാൻ വേണ്ടിയല്ല ഞാൻ വഴിപാട് നേർന്നത്. പിന്നെ ആശുപത്രിയിൽ വെച്ച് സംസാരിക്കാനാകാതെ കിടന്നപ്പോഴും എന്റെ ഉള്ളിൽ നല്ല ബോധമുണ്ടായിരുന്നു. കണ്ണു തുറക്കാൻ സാധിച്ചില്ലെങ്കിലും നിന്റെ കണ്ണുനീര് എന്റെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചിരുന്നു. നിന്നെ ഓർത്തായിരുന്നു എന്റെ സങ്കടം മുഴുവനും. ആ സമയത്ത് നിന്നെ കുറിച്ചുള്ള ഇവന്റെ തെറ്റിദ്ധാരണ മാറാൻ എനിക്ക് തോന്നിയ വഴിപാടുകളൊക്കെ നേർന്നു. പലതും ഞാനിപ്പോ ഓർക്കുന്ന പോലും ഇല്ല മോളെ. ഇനി എന്തിനാ അച്ഛമ്മ അതൊക്കെ ഓർക്കുന്നേ? ഒക്കെ കഴിഞ്ഞ കഥയല്ലേ? നിനക്കത് കഴിഞ്ഞ കഥയായിരിക്കും, പക്ഷെ ഭർത്താവിനാൽ അവിശ്വസിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ വേദന അവളുടെ മനസ്സിൽ ജന്മം മുഴുവൻ മായാതെ കിടക്കും. ഇവളുടെ കൂടെ നീയും നാളെ ക്ഷേത്രത്തിലേക്ക് പോണം. ആളുകൂടൊന്ന് പേടിയുണ്ടെങ്കിൽ നീ കാറി തന്നെ ഇരുന്നാ മതി. ഇല്ല ചമ്മേ, ഇവൾക്കൊപ്പം നാളെ ഞാനും അമ്പലത്തിൽ പോകും. തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാട് കഴിക്കാൻ കൂടെ നിൽക്കും. നേരാണോ നീ പറയുന്നത്? അതെ, എന്റെ ഒപ്പം വന്നാ പോലും തൊഴാൻ കൂട്ടാക്കാതെ പുറത്ത് കാറിൽ കാത്തു നിൽക്കുന്നവന് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇവൻ ഇത്രയ്ക്ക് മാറിയോ മോളെ? അച്ഛമ്മ സുഖമില്ലാതെ കിടന്നപ്പോ മനസ്സ് മാറിക്കാണും. എന്തായാലും ഞാനായിട്ടൊരു ശ്രമവും നടത്തിയിട്ടില്ല. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. അവളുടെ സങ്കടം മാറിയിട്ടില്ലല്ലേ? ഇല്ല, ഈ ജന്മം മുഴുവൻ കൂടെ ഉണ്ടാവുന്ന വേദനയാ ഞാൻ അവൾക്ക് നൽകിയെന്ന് അച്ഛമ്മ തന്നെയല്ലേ പറഞ്ഞത്. ഈ ജന്മം കൊണ്ട് തന്നെ ഞാൻ എന്റെ തെറ്റ് തിരുത്താം. Thank you.
എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതിന്റെ ക്രെഡിറ്റ് നിനക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നാളെ ഞാൻ വരുന്നത് നിന്നെ കരുതിയ. അതെ, എന്റെ ഒപ്പം ക്ഷേത്രത്തിൽ പോണമെന്നായിരുന്നല്ലോ നിന്റെ ഒന്നാമത്തെ ആഗ്രഹം. നിങ്ങൾ അതൊന്നും ഇതുവരെ വിട്ടില്ലേ? ഒരാഗ്രഹം സാധിക്കാൻ പോയി തോറ്റു തുന്നം പാടിയപ്പോ തന്നെ ഒക്കെ വേണ്ടാന്ന് വെച്ചു എന്നാ ഞാൻ കരുതിയത്. അങ്ങനെ എളുപ്പം തോൽവി സമ്മതിക്കുന്നവനല്ല ഞാനെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ല. ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സാരമായ എന്റെ ഒരാഗ്രഹമാണ് നിങ്ങൾ ആദ്യം സാധിക്കാനായി തുനിഞ്ഞിറങ്ങിയത്. ആത്മാർത്ഥ സ്നേഹിതനെ തിരിച്ച് ജോലിക്ക് കൊണ്ടുവരാൻ പോലും പറ്റാത്ത നിങ്ങൾക്ക് എന്റെ ബാക്കി ആഗ്രഹങ്ങളെ ബാലികാറാം മലയായിരിക്കും. അല്ല, സിദ്ധുവിന്റെ കാര്യത്തിലും ഞാൻ തോറ്റിട്ടൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നമ്മുടെ ഓഫീസിലേക്ക് മടങ്ങി വരും. അല്ല, എന്തുകൊണ്ടാ ജോയിൻ ചെയ്യാത്തതെന്ന് അവൻ നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ? നിങ്ങളുടെ സിദ്ധു എന്നെ ഫോൺ ചെയ്യണമെന്നല്ല ഞാൻ ആവശ്യപ്പെട്ടത്. ബിസിനസ്സിനൊരു നാഥൻ വേണം. വയ്യാതിരിക്കുന്ന അച്ഛമ്മയെ ഫോൺ ചെയ്തോ നേരിട്ട് കണ്ടോ ബുദ്ധിമുട്ടിക്കാൻ ഒരു സ്റ്റാഫിനെ ഞാൻ അനുവദിക്കില്ല. വലിയ തലവേദനയാണെന്ന് തോന്നിയ ഓഫീസൊക്കെ ഞാൻ അങ്ങ് അടച്ചു പൂട്ടും. തലമുറകളോളം ഇരുന്നുണ്ടാനുള്ള വക ഈശ്വരമഠത്തിനുണ്ട്. ആർക്ക് വേണ്ടിയാ കൂടുതൽ സമ്പാദിച്ചു കൂട്ടുന്നത്? കൊള്ളാം. ഒരു പ്രതിസന്ധി വന്നാൽ ഈ ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡേ നിങ്ങൾക്ക് തോന്നുള്ളൂ എന്ന് എനിക്കറിയാം. നാളെ എന്റെ 10 ആഗ്രഹങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. ഒന്നും പൂർത്തിയാക്കാനാവാതെ എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ കടന്നുകളയും. ഇല്ല, നാളത്തെ ദിവസം നിന്റെ 2 ആഗ്രഹങ്ങളാണ് ഞാൻ സാധിച്ചുതരാൻ പോകുന്നത്. നാളെ നമ്മൾ കാറിലല്ല, ബൈക്കിലാ ക്ഷേത്രത്തിൽ പോകുന്നത്. അച്ഛമ്മ നിർദ്ദേശിച്ച വഴിപാടുകളൊക്കെ കഴിക്കാൻ നിന്റെ ഒപ്പം ഞാനും ഉണ്ടാവും. വരും വരായികളെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആരാധകരെ താരദൈവത്തെ കണ്ട് സാക്ഷാൽ ദൈവത്തെ മറന്ന് തടിച്ചുകൂടിയാൽ പേടിച്ചോടിക്കളയരുത്. നാളെ എന്നെ കണ്ട് അമ്പലത്തിൽ ഒരാളും തടിച്ചുകൂടില്ല. അതിനുള്ള പ്രിക്കോഷൻ ഞാൻ എടുക്കും. എന്ത് പ്രിക്കോഷൻ? അതൊക്കെ നീ നാളെ അറിഞ്ഞാ മതി. എന്റെ ബൈക്കിൽ നമ്മൾ നാളെ ക്ഷേത്രത്തിൽ പോയിരിക്കും. തീർച്ച. ശരി, രാവിലെ 7 മണിക്ക് മുൻപ് ഇറങ്ങണം. 6:30 ഞാൻ റെഡി. കവി, നീ ഇതെവിടെ പോകുന്നു? കിടക്കാറായില്ലേ? എന്താ, ഞാൻ തറയിൽ കിടക്കുന്നത് കണ്ടാലേ നിങ്ങൾ ഉറക്കം വരുവുള്ളൂ? അതല്ല, എന്നാലും അച്ഛമ്മയുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടാവണമെന്ന് നിങ്ങളും കൂടി നിൽക്കുമ്പോഴല്ലേ ഡോക്ടർ പറഞ്ഞത്. ശരിയാ, പക്ഷേ രാത്രി കൂട്ടുകിടക്കാൻ ജോലിക്കാരി ഉണ്ടല്ലോ. അതൊന്നും ശരിയാവില്ല. പകല് മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണവുമായിട്ടല്ലേ അവര് കിടക്കുന്നത്. അച്ഛമ്മ വിളിക്കുമ്പോ അവര് കേട്ടില്ലെങ്കിലോ? പിന്നെ എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. അച്ഛമ്മയുടെ കൂടെ കിടക്കുന്നത് തന്നെയാ നല്ലത്.
എന്നാ പോവാം. അതെനിക്ക് മനസ്സിലായി. ഈ വേഷം കെട്ടലിന് പിന്നിലുള്ള ഉദ്ദേശമാ മനസ്സിലാവാത്തത്. ഈ ഗെറ്റപ്പിലെ എന്നെ ആരും തിരിച്ചറിയില്ല. സ്വസ്ഥമായിട്ട് നമുക്ക് തൊഴുത് മടങ്ങാം. ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞ പ്രിക്കോഷൻ അല്ലേ? അതെ, എങ്ങനുണ്ട്? ആരും എന്നെ തിരിച്ചറിയില്ലല്ലേ? ഒട്ടുമില്ല. കവിളില് വലിയൊരു അരുമ്പാറയും കൂടി ഒട്ടിച്ചു വെച്ചിരുന്നെങ്കിൽ വളരെ നന്നായേനെ. നഴ്സറി കുട്ടികൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന പോലെ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഞാനെന്തിനു നാണിക്കണം? ഇങ്ങനെ എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്താൽ മാത്രമേ എനിക്ക് പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് നിനക്കറിഞ്ഞൂടെ? ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ യോഗ്യനായ ഭർത്താവിന്റെ കൂടെ ക്ഷേത്രത്തിൽ പോവാനാ ഞാൻ ആഗ്രഹിച്ചത്, അല്ലാതെ എന്റെ മുത്തശ്ശന്റെ കൂടെ പോവാനല്ല. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് നമുക്കറിയാലോ. അത് പോരെ. പോരാ. ഇതെന്റെ ഭർത്താവാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം. നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ നിനക്ക് ഈ കിഴവനെ കിട്ടിയുള്ളോ എന്ന് അവരിങ്ങോട്ട് തിരിച്ചു ചോദിക്കും. തൽക്കാലം ആരുടെ സഹതാപം എനിക്ക് വേണ്ട. അല്ല, എന്റെ ബാക്കി ആഗ്രഹങ്ങളും ഈ കൊലത്തിൽ വന്ന് സാധിക്കാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്ന് ചോദിച്ചാ ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. തട്ടുകടയിലും സിനിമ തിയേറ്ററിലൊക്കെ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവും. അയ്യോ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തു. ഇനി ഈ ജന്മത്തിൽ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അതൊന്ന് സാധിച്ചു തന്നാ മാത്രം മതി. എന്താ കാവ്യ? ദേവേദി ഈ വേഷത്തിൽ എന്റെ ഒപ്പം വരരുത്. നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറായത് എന്റെ വലിയ തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ച് കുറെ നേരം ഭജന ഇരുന്ന് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് തിരിച്ചു വന്നോളാം. ഞാനും നിന്റെ കൂടെ ഭജന ഒരിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? Thank you.
അമ്മേ ഭഗവതി കാത്തോളനെ. അപ്പൂപ്പനല്ല, മഹാകള്ളനാ. ആണോ? അതെന്നെ, ആ കള്ളനെ പോലീസിന് പിടിച്ചു കൊടുത്താലോ? ഞാൻ പോലീസ് ആണല്ലോ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. കൊച്ചു ഷാജി പപ്പൻ പോലീസ്. ഓ, സമാധാനായി. ഈ കള്ളനെ പിടിക്കാൻ നീ മതി. പക്ഷെ എങ്ങനെ പിടിക്കും? പറയാം. ഇതിന്റെ ആയിരം ഇരട്ടി വേദന എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങളെന്ന് കൂട്ടാക്കിയില്ല.